ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ലോകം എത്ര വളർന്നാലും വിശ്വാസങ്ങൾക്ക് പുറമെ പോകുന്നവരാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ തെറ്റില്ല ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും വിശ്വാസപ്രകാരം മാത്രം ചെയ്യുന്നവരാണ് പലരും ഇത് നല്ല ജീവിതത്തിന് അത്യാവശ്യമാണെന്ന വിശ്വാസക്കാർ വാസ്തുപ്രകാരം നല്ലൊരു വിവാഹ ജീവിതത്തിന് നവദമ്പതികൾ ചെയ്യേണ്ട അനുവർത്തിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് അറിയൂ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തുടങ്ങിയ ദിശകളിലുള്ള ബെഡ്റൂം ബെഡ്റൂമാണ് വാസ്തുപ്രകാരം നവദമ്പതികൾക്ക് ഉപയോഗിക്കാൻ ഏറെ നല്ലതെന്ന് പറയപ്പെടുന്നു ഈ ദിശ പ്രണയത്തിന്റെയും ലൈംഗികതയുടെയും ദിശയായി അറിയപ്പെടുന്നു വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശകൾ പൂർണമായും ഒഴിവാക്കുക തന്നെ വേണം ബെഡ്റൂമിൽ നിങ്ങളുടെ വിവാഹ ചിത്രം വയ്ക്കുക പ്രത്യേകിച്ചും കിഴക്ക് ഭിത്തിയിൽ വേണം ഇത് വയ്ക്കാൻ കിഴക്ക് വശം ബന്ധങ്ങളിൽ പോസിറ്റിവിറ്റി വരാൻ നല്ലതാണെന്നാണ് വിശ്വാസം ജോലി സംബന്ധമായ വസ്തുവകകൾ ബെഡ്റൂമിൽ വയ്ക്കരുതെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു ഇതുപോലെ കഴിവതും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഒഴിവാക്കുക പ്രത്യേകിച്ചും ടി വി പോലുള്ളവ ദമ്പതികൾ തെക്ക് ദിശയിലേക്ക് തല വെച്ച് കിടക്കുന്നതാണ് ഏറെ നല്ലതെന്ന് വാസ്തുശാസ്ത്രം വിശദീകരിക്കുന്നു നല്ല ബന്ധങ്ങൾക്ക് ഇത് ഏറെ നല്ലതാണ് ബന്ധങ്ങളിൽ പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്ന് അർത്ഥം ദമ്പതിമാരുടെ കിടക്കയുടെ മുകളിലൂടെ ഭീം കടന്നു പോകരുത് അതായത് ഭീമിന് താഴെയായി കിടക്കുന്നത് ഒഴിവാക്കുക ഇത് വാസ്തുപ്രകാരം ദാമ്പത്യത്തിൽ നെഗറ്റിവിറ്റി വരാൻ കാരണമാകും ദമ്പതിമാരുടെ മുറിയിൽ കഴിവതും ഫ്രഷ് പൂക്കൾ മാത്രം ഉപയോഗിക്കുക പ്രത്യേകിച്ചും നല്ല ഗന്ധമുള്ള പൂക്കൾ നല്ല ദാമ്പത്യത്തിന് വാസ്തുപ്രകാരം ഇത്തരം പൂക്കൾ ഏറെ നല്ലതാണ് ദമ്പതിമാരുടെ കിടപ്പുമുറിയിൽ നീല പച്ച നിറമുള്ള ടേബിൾ ലാമ്പുകൾ വെക്കുന്നത് വാസ്തുപ്രകാരം ഏറെ ഗുണകരമാണ് ഇത് നല്ല ബന്ധങ്ങൾക്ക് മാത്രമല്ല നല്ല മൂടിനും ഏറെ ഗുണകരമാണ് ദമ്പതിമാരുടെ കിടപ്പുമുറിയിൽ കഴിവതും ദൈവങ്ങളും ആത്മീയ സംബന്ധമായ ചിത്രങ്ങളും വെക്കരുത് വാസ്തുപ്രകാരം ഇത് നല്ലതല്ല ഇത്തരം ചിത്രങ്ങൾ സെക്സ് നടക്കാത്ത ഇടത്ത് വെക്കണമെന്നാണ് ഇവ ഇത്തരം സ്ഥലങ്ങളിൽ വെക്കരുതെന്ന് പറയാൻ കാരണം ഇത് ബന്ധങ്ങളിൽ നെഗറ്റീവ് ഊർജത്തിന് കാരണമാകും കിടപ്പുമുറിയിൽ മണമുള്ള മെഴുകുതിരികളും മറ്റും വാസ്തുപ്രകാരം നല്ല ദാമ്പത്യത്തിന് ഏറെ പ്രധാനമാണ് ഇത് നല്ല മൂഡ് നൽകുകയും ചെയ്യും ഇത്തരം വസ്തുക്കൾ ബെഡ്റൂമിൽ വാസ്തു നിർദ്ദേശിക്കുന്നവയാണ് പലതരം കട്ടിലുകളും ഇപ്പോഴത്തെ കാലത്ത് ലഭ്യമാണ് എന്നാൽ യാതൊരു കാരണവശാലും ദമ്പതിമാർക്ക് മരത്തിൻ്റെ തൊഴുകെ കട്ടിലുകൾ അനുവദനീയമല്ല വാസ്തുപ്രകാരം ഇത് ബന്ധങ്ങൾക്ക് ദോഷം വരുത്തുന്നവയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം